ബഹുമാനപ്പെട്ട എബിൻ കസീർ റഹമുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീലിൽ പറയുകയാണ് വക്കാല അലിയുബിൻ ഹുസൈനിൻ رحمه الله പ്രസിദ്ധനായ ഒരു മഹാനാണ് അദ്ദേഹം ജൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹുസൈൻ അലിയുഹുനുവിൻ്റെ മകനാകുന്ന അലി അദ്ദേഹം പറയുകയാണ് ഇദാ അൽ അവലീന വൽ ജമ അഹു മുനാദിൻ യോമുൽ ഖിയാമയിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ദിനം ഒരാൾ വിളിച്ചു പറയും ക്ഷമാശീലരായ ആളുകൾ എവിടെയാണ് അവർക്ക് ഹിസാബില്ല അവർ നേരെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളട്ടെ എന്ന ഒരു വിളിയാൾ നമ്മുടെ കേൾക്കാം അപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ അതാ വരികയാണ് അവ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു മലായിക്കത്തുൽക്രം സ്വർഗത്തിലേക്ക് അവർ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്നു അവർ ചോദിക്കും ഇല ഐന യാ ബനിയാദം അല്ല മനുഷ്യര് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് യോമൽ ഹിസാബ് ഹിസാബിന്റെ ആ ഘട്ടം അവിടെ നടക്കാനിരിക്കുകയാണ് നിങ്ങൾ ഹിസാബ് ഒന്നിനും വേണ്ടേ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും ഇരുൽ ജന്ന ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണ് കബലിൽ ഹിസാബ് അതല്ല നിങ്ങൾക്ക് ഹിസാബ് ഒന്നും വേണ്ടയോ കാലു അവർ പറയും ആരാ ഹിസാബ് വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഹിസാബ് വേണം കാലു ചോദിക്കുമ്പോൾ നന്ദും ആരാ നിങ്ങൾ കാലു അപ്പോൾ അവർ പറയും മസാബിറൂൻ ഞങ്ങൾ ക്ഷമാശീലരായിരുന്നു ഐഹികമായ ലോകത്ത് ഒരുപാട് ക്ഷമിച്ച ആളുകളാണ് ഞങ്ങൾ കാലു അപ്പോൾ മലായിക്കത്തിൽ കിറാൻ പറയും മാക്കാന സുബുറുക്കും എന്തായിരുന്നു നിങ്ങളുടെ ക്ഷമ കാലു അപ്പോൾ അവർ പറയും സബർണത്തില്ല അള്ളാഹുവിന്റെ വഴിപ്പാടിന്റെ മേൽ ഞങ്ങൾ ക്ഷമിച്ചു സബർണിയത്തില്ല തിന്മകൾ ചെയ്യുന്നതിനൊന്നും ഞങ്ങൾ ഒഴിഞ്ഞു നിന്നു ക്ഷമാപൂർവം ഞങ്ങൾ അതിൽ നിന്ന് ക്ഷമിച്ചു നിന്നു അള്ളാഹ് അങ്ങനെ അങ്ങനെ അള്ളാഹു ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്തു ആ രീതിയിൽ ആരുവപ്പോൾ അപ്പോൾ മലായിക്കത്ത് പറയും മന്തും കമാക്കുൽത്തും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ ആയതുകൊണ്ട് ജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുകേം ക്ഷമാശീലരായ ആളുകൾക്ക് അള്ളാഹു താല പ്രതിഫലം കൊടുക്കുന്നതിന് കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹുത്താല അവർക്ക് കൊടുക്കുക ക്ഷമാശീലരായ ആളുകൾക്ക് അള്ളാഹുസ് ബെഹാനഹുല നാളെ ആഹിറത്തിൽ ഹിസാബില്ലാതെ തന്നെ സ്വർഗത്തിൽ കടക്കുവാനുള്ള ചാൻസ് ആണ് അള്ളാഹുസ് ബെഹാനഹുല നൽകുന്നത് മാത്രമല്ല യോമൽ ഹിസാബിന്റെ ആ ഘട്ടം വരുന്ന സന്ദർഭത്തിൽ ഒറ്റ ഹസനത്ത് കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകൾ ഉണ്ട് ബഹുമാനപ്പെട്ട അബു ഹാമിദിഅലഹു അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു സംഭവം അദ്ദേഹം പറയുകയാണ് ഇൻ അന്നഹു ഫമാ മീസാനഹു നാളെ യോമുൽ യോമുൽ ഹിസാബ് നടക്കുമ്പോൾ മീസാനില് അവന്റെ ഹസനത്തും അവൻ്റെ സയ്യത്തും തൂക്കി നോക്കുന്നതായ ഘട്ടം രണ്ടും സമാസമമായി മാറിയിരിക്കുകയാണ് ഹസനത്തും അതുപോലെ തന്നെ സയ്യത്തും ആ മീസാനിൽ രണ്ടും സമാസമമായി നിൽക്കുകയാണ് അപ്പോൾ അള്ളാഹു താല അവനോട് പറയും റഹ്മത്ത് മിന്നഹു പടച്ചു അവനിന്റെ നിമിത്തം ഈ വ്യക്തിയോട് പറയും ഇദ്ഹബ് ഫിന്നാസ് ആളുകളുടെ അടുത്തേക്ക് നീ പോയി നോക്ക് ഖിയാമിൽ മഹ്റയിൽ ആളുകൾ നഫ്സി നഫ്സി എന്ന ബേജാറോടുകൂടി ഹിസാബിന് വേണ്ടി അണിനിരന്ന് സഫ് സഫായി നിൽക്കുന്ന ആ ഘട്ടം ഈ മനുഷ്യനോട് അള്ളാഹു പറയും ആളുകളോട് നീ ആളുകളുടെ അടുത്തേക്ക് നീ പോയി നോക്ക് ഹസനത്തൻ നീ ആരുടെ ആ അടുത്തെങ്കിലും പോയി നോക്ക് ആരെങ്കിലും ഒരു ഹസനത്ത് നിനക്ക് തരികയാണെങ്കിൽ നിന്നെ സ്വർഗത്തിലേക്ക് കടത്താം അല്ലെങ്കിൽ കടത്തുവാനുള്ള വകുപ്പ് കാണുന്നില്ല അള്ളാഹു തികച്ചും നീതിമാനാണല്ലോ അബിന്റെ ഏറ്റവും ഉന്നതമായ ആ ഹുക്കുമു നടക്കുന്നതായ ആ ഘട്ടമാണ് ഹസനത്തും സെയ്യത്തും തൂക്കി നോക്കുന്ന ഈ മനുഷ്യന് രണ്ടും സമാസമമായി മാറുന്ന ഘട്ടം ഒരു ഹസനത്ത് ആരെങ്കിലും തരുമോ എന്ന് നീ ഒന്ന് ചുറ്റി നോക്ക് ആളുകളുടെ അടുത്തേക്ക് പോയി നോക്ക് എന്നിട്ട് ആ ഹസനത്തുമായി വാ എന്നെ സ്വർഗത്തിൽ കടത്താമെന്ന് അവനോട് പറയുമ്പോൾ ആളുകളുടെ അവൻ ചുറ്റിക്കറങ്ങുകയാണ് അങ്ങനെ ചുറ്റി കറങ്ങുന്ന സമയത്ത് ഓരോ ആളുകളോട് ചോദിക്കുമ്പോഴും അവരൊക്കെ പറയുകയാണ് ഞാൻ എൻ്റെ ഒരു ഹസനത്ത് നിനക്ക് തന്നാൽ എൻ്റെ മീസാൻ അത് കനം കുറഞ്ഞു പോകുമോ ഹസനത്തിൻ്റെ മീസാൻ കുറഞ്ഞു പോയാൽ ഞാൻ നരകത്തിൽ കിടക്കുകയില്ലേ ആയതുകൊണ്ട് മിങ്ക ഞാൻ ആ ഒരു ഹസനത്ത് ഇതിനേക്കാൾ ആവശ്യമായവനാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കൈമലർത്തുകയാണ് ആരും കൊടുക്കുന്നില്ല റജുലുൻ അയാൾ നിരാശനായി മടങ്ങി വരുമ്പോൾ അതാ ഒരു മനുഷ്യനെ അയാളെ വിളിക്കുന്നു നീ എന്തിനാണ് ആവശ്യപ്പെടുന്നത് നീ എന്താണ് അന്വേഷിച്ചു നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഹസനത്തൊറ്റ ഹസനത്ത് കിട്ടിയാൽ മതി എന്നാ ഞാൻ ഇപ്പൊ സ്വർഗത്തിൽ കിടക്കും അതിനുവേണ്ടി ഞാൻ ആളുകളുടെ ഇടയിൽ പറഞ്ഞു നടക്കുകയാണ് അത് ആയിരക്കണക്കിൽ ഹസ്നാത്തുകൾ സ്റ്റോക്കുള്ള അടുത്തേക്ക് ചെന്നപ്പോൾ അവരൊന്നും എനിക്ക് തന്നില്ല അവരൊക്കെ ലുബ്ധത കാണിക്കുകയാണ്

ആയതുകൊണ്ട് ആ ഒരു ഹസനത്തായിട്ട് ഇനി വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ നീ ആ ഹസനത്ത് കൊണ്ടുപോയിക്കോ എന്ന് പറയും മസ്രൂറം സന്തുഷ്ടവാനായ മനുഷ്യൻ ആ ഹസനത്തുമായി അള്ളാഹുന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ റബ്ബ് അവനോട് ചോദിക്കും മാ ബാലുക്ക ബഹുബാലമോ അള്ളാഹു തന്നെ അറിയാം എന്നാലും അള്ളാഹു ചോദിക്കും എന്താ സംഭവിച്ചത് അപ്പോൾ അയാൾ പറയും റബ്ബി ഇത്ത എനിക്ക് യാദൃച്ഛികമായി ഒരു റഹമത്ത് ഒരു സഹസനത്ത് ഒരു മനുഷ്യനേക്ക് തന്നു അതുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് വഹബഹുൽ ഫയഖൂലുഹു അപ്പോൾ ഒറ്റ ഹസനത്ത് മാത്രം ഉണ്ടായിരുന്ന വ്യക്തിയെ വിളിക്കുവാൻ വേണ്ടി അയാളെ കൊണ്ടുവരപ്പെടുകയാണ് റബ്ബ് അവനോട് പറയും കറമി ഔസം നിന്റെ ആ കാരുണ്യത്തെക്കാൾ വലിയ കാരുണ്യവാനാണ് ഞാൻ എന്നേക്കാൾ വലിയ ഔദാര്യവാനാണ് ഞാൻ ആയതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് അള്ളാഹുസ്ബാ നഹുത്ത അവരോട് രണ്ടുപേരും ഓടും പറയുമെന്ന് ബഹുമാനപ്പെട്ട ആഹിറ എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് ഇതുപോലെ മീസാനിൻ്റെ രണ്ട് തട്ടുകളും സമാസമമായി നിൽക്കുന്ന വേറെ ഒരു വ്യക്തി കൂടെയുണ്ട് എന്നിട്ട് അയാളോടും അള്ളാഹു പറയും നീ സ്വർഗാവകാശിയല്ല എന്നാൽ നരകത്തിൽ കടത്തുവാനും വകുപ്പില്ല അങ്ങനത്തെ ഒരവസ്ഥ അയാൾക്കുണ്ട് അപ്പോൾ മലക്കു ഫെയ്ക്കു സഹീഫത്തിൻ അപ്പോൾ അതാ മലക്ക് ഒരു സഹീഫത്തുമായി വരുന്നു ഫാഫി മീസാൻ ആ തിലാസിന്റെ തട്ടിൽ മറ്റേ തട്ടിൽ ഹസ് തട്ടിലേക്ക് അതിനെ അയാൾ അങ്ങോട്ട് ഇടുന്നു ആ അയാൾ കൊണ്ടുവന്ന ആ ഷഹീഫത്ത് വരക്ക് കൊണ്ടുവന്ന ആ ഷഹീഫത്ത് അതിലുണ്ട് മക്തൂബുൻ ഉഫിൻ ഉഫിൻ എന്ന പദം എഴുതപ്പെട്ടതായ ഒരു സയ്യാത്താണ് അയാൾക്ക് അയാൾ ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ആ ഷഹീഫത്ത് അയാൾ സയ്യാത്തുകളുടെ തട്ടിലേക്ക് ഇടുമ്പോൾ ഫത്തർ ജഹു അലല്ല ഹസനാത് ഹസനാത്തുകളുടെ തട്ടിനേക്കാൾ അത് മുന്തൂക്കം തൂങ്ങുകയും അയാൾ തൻ്റെ മാതാപിതാക്കളോട് ചേ എന്ന അർത്ഥത്തിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണ് മാതാപിതാക്കൾ ധിക്കിരിച്ച് നടന്ന മനുഷ്യനായിരുന്നു ആ മാതാപിതാക്കളോട് അയാൾ വളരെ മോശമായി സംസാരിച്ച ആ വിഷയം റബു സുബാന കഠിനമായ ഒരു സയ്യത്തായി അവന്റെ റിക്കാർഡിൽ രേഖപ്പെടുത്തിയതായ നിലക്ക് മലക്കുകൾ അത് അത് കൊണ്ടുവരികയാണ് അത് അവന്റെ സയ്യാത്തിൻ്റെ ആ തട്ടിലേക്ക് അങ്ങനെ വെച്ചപ്പോൾ അത് ആ സയ്യാത്തും ഹസനത്തും സമാസമമായി നിന്ന് ആ മനുഷ്യൻറെ സയ്യാത്തുകൾക്ക് കനം കൂടുകയും ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പന കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് പടച്ചവനെ നീ എന്നെ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണം എന്നിട്ട് അയാൾ പറയുന്നു റുദ്ദു അപ്പോൾ അള്ളാഹു പറയുമാനെ നിങ്ങൾ തൽക്കാലം നിന്ന് ഇപ്പോൾ മോചിപ്പിക്കുക അപ്പോൾ അയാൾ പറയും പടച്ചവനെ മനുഷ്യ നീ എന്താണ് എന്നിലേക്ക് വീണ്ടും നിനക്ക് പിന്നെ നരകത്തിൽ നിരകത്തിരുന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അപ്പോൾ അയാൾ പറയും എത്ര ഇലാ ഇറും പടച്ചവനെ ഞാൻ നരകത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഇതിൽ ആ ബുദ്ധലി മിൻഹ എനിക്ക് പോകലല്ലാതെ മാർഗമില്ല ഒക്കുന്തു വഴക്കല്ല അബി കാരണം ഞാൻ എൻ്റെ പിതാവിനെ ദ്രോഹിച്ച മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ ഞാൻ നരകത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ പിതാവും അതാ നരകത്തിലേക്ക് എന്നെ പോലെ ചെയ്യാത്തുകൾ മാത്രം ചെയ്ത വ്യക്തിയായിരുന്നു അയാൾ അയാ എൻ്റെ പിതാവും നരകത്തിലേക്ക് പോവുകയാണ് ആയതുകൊണ്ട് പടച്ചവനെ ഫുലഹി അദാബി എന്റെ ആ പിതാവാകുന്ന എൻ്റെ ആ ആ വ്യക്തിയുടെയും ദോഷങ്ങളെ എന്നിലേക്ക് നീ തന്ന് അവൻ്റെ ദോഷം കൂടി എന്നിലേക്ക് നീ ഏർ തരികയും വാങ്കിതുഹു മിൻഹ എന്നിട്ട് ആ പിതാവിനെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ആ മനുഷ്യൻ പറയും കാല തആല വ യഖൂൽ അള്ളാഹു വളരെയധികം സന്തോഷത്തോടു കൂടെ തന്നെ അബൂ സുബ്ഹാനഹു വ തആല മനുഷ്യനോട് സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പറയും ഐഹിക നീ പിതാവിനോട് നന്ദി കേട് കാണിക്കുകയും ധിക്കാരം ചെയ് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ ആഹ്ലത്തിൽ വെച്ചെങ്കിലും നീ നന്മ ചെയ്തല്ലോ ആയതുകൊണ്ട് ബി ആയത് ജന്ന നിന്റെ പിതാവിന്റെ കൈയും പിടിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുന്നതായ ഒരു ഘട്ടം കൂടി യോമുല്ലാഹിറത്തിൽ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇമാലഹു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു ഹിസാബിനെ കുറിച്ചും ജന്മത്തിനാറിനെ കുറിച്ചുമൊക്കെ ഇനിയും നമുക്ക് പറയാനുണ്ട് നൽകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു